ദൈവവിളി സ്നേഹമാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ശരിയാണ്, നമ്മുടെയൊക്കെ വിളി സ്നേഹമാണ്. മനുഷ്യനെന്ന രൂപം ധരിച്ചത് മുതൽ അന്ത്യം വരെ നമുക്കുള്ളത് അത് മാത്രമാണ്. മനുഷ്യൻ്റെ അസ്തിത്വത്തെ ആരോ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. ശരിയാണ്, ഈ ലോകത്തിൻ്റെ അളവുകോൽ സ്നേഹമായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നമ്മളുണ്ടെന്നതിൻ്റെ ഒരേകകം പോലും സ്നേഹമാണ്. വൈകാതെ സ്നേഹിക്കാൻ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ സ്നേഹവും കാത്തിരിക്കുന്നവർ എത്രയുണ്ടാകും! നിങ്ങൾ സ്നേഹിക്കാൻ വിട്ടുപോയവർ എത്രയുണ്ടാകും! നിങ്ങളെ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ സ്നേഹിക്കാൻ മടിച്ചവരെത്രയുണ്ടാകും! സ്നേഹിക്കാതിരുന്നവർ എത്രയുണ്ടാകും! ഒരു നെടുവീർപ്പ് ഉയരുന്നത് പോലെ അളവും തൂക്കവും നോക്കാതെ സ്നേഹിച്ച ദൈവത്തെ എത്ര സ്നേഹിച്ചാലാണ് പകരമാവുക എന്നോർത്ത് ജീവിച്ച ഒരു കൊച്ചു വെള്ളരി പ്രാവ് ഒരു വശത്ത്. സ്നേഹിച്ചവർ പകർന്ന സ്നേഹത്തിൻ്റെ കണക്കെടുത്ത് അതേ അളവിൽ തിരിച്ചു കൊടുക്കുന്ന നമ്മൾ മറുവശത്ത്. അവസാനം ആഹാരയുടെ തട്ട് താഴ്ന്നു നിൽക്കും, അവളുടെ തന്നെ. ആയിരുന്നിടത്ത് നിന്ന് ആവോളം സ്നേഹിച്ച അവളോളം സ്നേഹമാകാൻ നമുക്കായില്ലെങ്കിലും അല്പമെങ്കിലും അൻപോടെ അലിവോടെ സ്നേഹം വിളമ്പുന്നവരാകാം. ഇനി സ്നേഹിച്ചു തുടങ്ങാം. അവൾ പഠിപ്പിച്ച പാഠങ്ങൾ നമുക്ക് വഴികാട്ടിയാവട്ടെ. സ്നേഹമാകട്ടെ നമ്മെ നയിക്കുന്നത്. സ്നേഹമേകുന്നതാകട്ടെ നമ്മുടെ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിധികളില്ലാതെ സ്നേഹിക്കത്തക്ക വിധം കൊച്ചു ത്രേസ്യയുടെ ഹൃദയത്തെ ഒരുക്കിയ ദൈവമേ, അളവുകളില്ലാതെ അവരനെ സ്നേഹിക്കത്തക്ക വിധം ഞങ്ങളുടെയും ഹൃദയത്തെ ഒരുക്കണമേ. ആമേൻ.